നമസ്കാരം വെൽക്കം ടു പവർസ് മൂമെൻറ്റ്സ് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓണമൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ ഞാനിന്ന് കാണിച്ചിരിക്കുന്ന ഓണ വിഭവങ്ങളിലൊന്നായ കിച്ചടിയാണ് അപ്പോൾ കിച്ചടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ടേക്കൊക്കെ കോട്ടയം ഈ ഭാഗത്തേക്കൊക്കെ എല്ലാവരും തൈരൊഴിച്ചിട്ടുള്ള ഇതിനാണ് കിച്ചടി എന്ന് പറയാറ് ചിലരൊക്കെ ഇതിന് പച്ചടിയെന്നും പറയാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ ഒഴിച്ച് ഇങ്ങനെ ചെയ്യുന്നതെല്ലാം കിച്ചടിയാണ് അതായത് ഉപ്പുള്ളത് പിന്നെ മധുരമുള്ള ആ ഒരു കറിക്കാണ് ഞങ്ങളൊക്കെ പച്ചടി എന്ന് പറയാം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് വെള്ളരിക്ക കിച്ചടിയാണ് ഓണസദ്യയിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറി കൂടിയാണ് ഈ കിച്ചടി അതുപോലെ ഓണസദ്യ വിഭവങ്ങളായ പരിപ്പ് കുറുക്ക് കാളൻ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഐക്കാർട്ടിൽ ഇടാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം അപ്പോൾ എല്ലാം ഒന്ന് പോയി കണ്ടു നോക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വെള്ളരിക്ക കിച്ചടി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളരിക്ക ഒക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് വളരെ ചെറുതായിട്ടാണ് നമ്മളിതിന് അരിഞ്ഞെടുക്കേണ്ടത് പിന്നെ ഒരു രണ്ട് ചെറിയ പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ വെള്ളരിക്കയും പച്ചമുളകും ഒന്ന് വഴറ്റാനാണ് പോകുന്നത് അതിനായിട്ട് ഇവിടെ ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് എരഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും പച്ചമുളകും ഇടാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ കുറവ് വെള്ളമേ വെക്കുന്നുള്ളൂ നമുക്കറിയാം വെള്ളരയ്ക്കയിൽ നിന്നൊക്കെ ഇറങ്ങും അപ്പോൾ അതൊന്ന് ജസ്റ്റ് കുക്കാനുള്ള ഒരു വെള്ളമാണ് ഇതിൽ വെക്കുന്നത് അപ്പോൾ അത്രയും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും അപ്പോൾ അതവിടെ വേവുന്ന നേരം കൊണ്ട് ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് തേങ്ങ ചുരണ്ടിയത് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര റ്റുമുക്കാൽ ടീസ്പൂണോളം കടുക് ചതച്ചതും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ കടുക് മാത്രമാണ് ഇതിലുപയോഗിക്കുന്നത് ജീരകമൊന്നും ചേർക്കാറില്ല അപ്പോൾ കടുക് അരഞ്ഞു പോകരുത് ഇങ്ങനെ ചതച്ചേ ഇടാൻ പാടുള്ളൂ അതാണ് ഈ ഒരു കിച്ചടിയുടെ ടേസ്റ്റ് മേക്കർ അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വെള്ളരിക്കയും പച്ചമുളകും ഒന്ന് വെന്തോന്ന് നോക്കാം അപ്പോൾ അതാ ഇവിടെ വെള്ളരിക്കയും പച്ചമുളകും പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ ഒരു അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ചതച്ചു വെച്ചിരിക്കുന്ന കടുവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്രയും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷമാണ് നമുക്കിതിലേക്ക് തൈര് ചേർക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അര ഗ്ലാസ്സോളം തൈര് എടുത്തിട്ടുണ്ട് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതും കൂടെ ചേർത്തതിന് ശേഷം ഉപ്പുമൊക്കെ പാകമാണോ എന്നൊന്ന് നോക്കുക എന്നിട്ട് നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കടുവ വറുത്തിടാം അപ്പോൾ ഇനി ഇതിലേക്ക് കടുവ് വറുത്തിടാം അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടു അര ടീസ്പൂണോളം കടുക് കാൽ ടു അര ടീസ്പൂണോളം ഉലിവ വറ്റൽമുളക് കറിവേപ്പില ഇത്രയേ ഉള്ളൂ കടുവറുക്കാനായിട്ട് അപ്പോൾ കടുവ വറുത്തും കൂടെ നമുക്കിതിലേക്ക് ഒഴിക്കാം എന്നിട്ട് എന്നിട്ടിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അതാ നമ്മുടെ വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ത് പെട്ടെന്നാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ പലതരം കിച്ചടികളുണ്ട് ബീട്രൂട്ട് കിച്ചടി കിച്ചടി അങ്ങനെ പലതരമുണ്ട് അപ്പം പക്ഷേ എല്ലാത്തിൻ്റെയും ബേസ് അതായത് ആ ഒരു അരപ്പ് ഇതെല്ലാം ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തിരഞ്ഞെടുക്കാവുന്നതാണ് അതല്ല ഇപ്പോൾ വെള്ളരിക്ക കിച്ചടിയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇത് തന്നെ ട്രൈ ചെയ്തോളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ബെല്ലക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി അടുത്ത വ്ലോഗിലൂടെ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്